നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം. കേരള ജനതയെ മുഴുവൻ ഞെട്ടിച്ച സംഭവമായിരുന്നു കണ്ണൂരിലെ യൂത്ത് ലീഗ് പ്രവർത്തകൻ പുല്ലൂക്കര പാറൽ മൻസൂറിന്റേത്. ഇത് ആസൂത്രിത രാഷ്ട്രീയ കൊലപാതകമാണെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അറസ്റ്റിലായ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കെ ഷിനോദിന്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമായി പോലീസ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഷിനോദിനെ തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ 14 ദിവസത്തേക്കായി ഇന്നലെ റിമാൻഡ് ചെയ്തിരുന്നു. 25 പ്രതികളുള്ള കേസിൽ ഇതുവരെ പോലീസ് കണ്ടെത്തിയത് അഥവാ തിരിച്ചറിഞ്ഞിട്ടുള്ളത് 11 പേരെ മാത്രമാണ്. രാഷ്ട്രീയ വിരോധമാണ് കൊലയ്ക്ക് പിന്നിലുള്ള കാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് പ്രവർത്തകനായ പി മൂസിനെ കൂട്ടം കൂടിയെത്തി തടഞ്ഞു വെച്ച് മർദ്ദിച്ചും വാളുകൊണ്ട് വെട്ടിയും ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു. ഇത് തടയാനെത്തിയ അനുജനും സഹോദരനുമായ മൻസൂറിനെയും ആക്രമിക്കുകയാണ് ചെയ്തത്. ബോംബെറിഞ്ഞാണ് പിന്നീട് പരിക്കേൽപ്പിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചോര വാർന്ന് മൻസൂർ മരിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അക്രമികൾ ഉപയോഗിച്ച മാരക ആയുധങ്ങളിൽ ഒന്ന് സംഭവസ്ഥലത്ത് നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്നു. മൻസൂർ വധത്തിന്റെ തുടരന്വേഷണം ഇനി ക്രൈംബ്രാഞ്ചിനാകും നൽകുക. ഇതിനായി കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ ഇസ്മയിലിന്റെ നേതൃത്വത്തിൽ 15 പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയതായി സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ അറിയിച്ചു. കൊലപാതകത്തെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളും ഈ സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്നതാണ്. കേസിലെ പ്രതികൾ ഒളിവിലാണെന്നും ഉടൻ തന്നെ അവരെ പിടികൂടുമെന്നും പോലീസ് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത പാർട്ടി പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ ചൊക്ലി സ്റ്റേഷനിലെത്തി പോലീസ് വാഹനം ഉപരോധിച്ചു. കസ്റ്റഡിയിലുള്ള 14 പേരിൽ 4 പേരെ വിട്ടയച്ചതോടെ സംഘർഷം ഒഴിവാവുകയാണ് ഉണ്ടായത്. 10 പേരെ കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട്. ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പാനൂരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അക്രമ സംഭവങ്ങളിൽ പ്രതി ചേർക്കപ്പെട്ട ലീഗ് പ്രവർത്തകരെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ പ്രതിഷേധവും സംഭവിച്ചു. കൊല്ലപ്പെട്ട മൻസൂറിന്റെ വിലാപയാത്രയ്ക്ക് ശേഷം അക്രമ സംഭവങ്ങൾ പാനൂർ മേഖലയിൽ നടന്നിരുന്നു. പ്രതി ചേർക്കപ്പെട്ട 14 ലീഗ് പ്രവർത്തകരും നിരപരാധികളാണെന്നും ഇവരെ വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പോലീസ് സ്റ്റേഷൻ ലീഗുകാർ ഉപരോധിച്ചത്. കുറച്ചു സമയം കഴിഞ്ഞ് ഉപരോധം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ഒളവല്ലൂർ പോലീസും അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ലീഗ് പ്രവർത്തകരെ പിടികൂടിയിരുന്നു. എല്ലായിടങ്ങളിലുമായി 21 ലീഗ് പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. മൻസൂർ വധക്കേസിൽ ഒരാളെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തതെന്ന് പ്രതിഷേധത്തിന് ഇടയാക്കുന്നുമുണ്ട്. ബാക്കിയുള്ളവരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. പോലീസ് പക്ഷാഘാതപരമായാണ് പെരുമാറുന്നതെന്നാണ് ലീഗിന്റെയും ആരോപണം. കേസിൽ ഉൾപ്പെട്ട CPMകാരുടെ പേരുവിവരങ്ങൾ കൊല്ലപ്പെട്ട മൻസൂറിന്റെ സഹോദരൻ മൂസിൻ പോലീസിന് നൽകിയിട്ട് പോലും കൊലപാതകം നടന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് UDF ഇന്നലെ സമാധാന യോഗം ബഹിഷ്കരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.